ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചായ ടോക്കീസ്. ചൂട് ചായയോടൊപ്പം ചൂടുള്ള വിശേഷങ്ങൾ. ഇറ്റ്സ് മീ പ്രിൻസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ജയിലർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നീൽസിൻ്റെ പടം. അടയും കപ്പ എന്നടാ നീൽസ പണ്ടി വെച്ചിരിക്കുക, ഇപ്പടിയെല്ലാം പണം പണ്ടിന് സ്വപ്നത്തിൽ പോലും നനയ്ക്കവേ ഇല്ലടാ. എന്നടാ പണ്ടി വെച്ചിരിക്ക നീ, മറ്റേ ബീസ്റ്റ് കണ്ടിട്ട് നീൽസിനെ അളർന്നവർ ഈ പടം കണ്ടിട്ടൊന്ന് നോക്ക്. ഈ പടം കണ്ടു കഴിഞ്ഞിട്ട്, ജയിലറെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ബീസ്റ്റ് നോക്കുന്ന ടൈമിൽ ഇവനാടാ അന്ത പടം ചെയ്തത് എന്ന് ആലോചിക്കും. എന്താ വെച്ചാൽ, ജയിലർ കണ്ടിട്ട് നിങ്ങൾ ബീസ്റ്റ് കാണുക എന്ന് വെച്ചാൽ ഈ ഡയറക്ടറാണ് ബീസ്റ്റ് ചെയ്തതെന്ന് ആലോചിക്കും. നിങ്ങൾ വിശ്വസിക്കില്ല, അമ്മാതിരി സാധനം ജയിലർ എന്ന് പറഞ്ഞുള്ള മൂവിയിൽ നെൽസൺ ചെയ്തിട്ട് എല്ലാത്തിനും അവിടെ എടുത്തുള്ള കാസ്റ്റിനൊക്കെ അവരവരുടെ ക്യാരക്ടറിനനുസരിച്ചുള്ള പേസ് കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണോ ഒരു സ്ക്രീനിൽ വരുന്ന അവർക്ക് അവരവരുടേതായിട്ടുള്ള റോളും അവരുടേതായിട്ടുള്ള ഡയലോഗ് ഡെലിവറിയും ഒക്കെ കൊടുത്ത ഒരു ഗംഭീരമായിട്ടുള്ളൊരു പടം. എസ്പെഷ്യലി നമ്മൾ എങ്ങനെ പറയുക, ഫാൻ ബോയ് ആയിട്ട് ചെയ്ത പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വിക്രം നമ്മുടെ ലോകേഷ് ഫാൻ ബോയ് ആയിട്ട് നമ്മുടെ കമൽ സാറിനെ വെച്ച് ചെയ്തു. ഇപ്പോൾ പൃഥ്വിരാജ് നമ്മുടെ മോഹൻലാലിനെ വെച്ച് ലൂസിഫർ ചെയ്തു ഫാൻ ബോയ് ആയിട്ട്. അതൊക്കെ കിട്ടില്ല. പക്ഷേ നമ്മുടെ നെൽസൺ ഫാൻ ബോയ് ആയിട്ട് രജനികാന്തിനെ വെച്ച് ചെയ്ത പടം, ഇത് ഫാൻ ബോയ് ഒന്നല്ല, രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് അനിരുദ്ധും ഒന്ന് നെൽസനും. അവരുടെ മാക്സിമം ഇട്ടിട്ട് ആ പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ് എൻ്റെ മക്കളെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറയാനുള്ള പ്രധാന കാരണം അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്. എന്നാ വൈബാണ്. അത് തിയേറ്ററിൽ ഞാൻ ഒരാൾ പോലും മറ്റേ ഹുക്കും എന്ന് പറഞ്ഞുള്ള മ്യൂസിക് ഉണ്ടല്ലോ, ആ ഒരു മ്യൂസിക് ആരും ഇരുന്ന് ഇതാക്കി എല്ലാവരും തിയേറ്ററിൽ അർമാദിക്കായിരുന്നു. ആ ഒരു സീനൊക്കെ വരുന്ന ടൈമിൽ മറ്റേ ലാലേട്ടനൊക്കെ കാണിച്ചൊരു സീനുണ്ട്. ഹൂ, ലാലേട്ടൻ എന്ത് ബ്യൂട്ടിയായിട്ട് അതിൽ പോർട്ട് ചെയ്തിരിക്കുന്ന അറിയോ? എന്ത് കോസ്റ്റ്യൂം, എന്ത് ലുക്കാണ് ലാലേട്ടനെ കാണാൻ. ഇതേപോലൊക്കെ എന്താ മലയാള സിനിമയിൽ കാണിക്കാത്തത്? മലയാള സിനിമയിൽ മുണ്ടും മറ്റേ ഷർട്ട് ഇട്ട് പൊക്കിയടിക്കുന്ന ലാലേട്ടൻ, അത് നമുക്ക് ഇഷ്ടമാണ്. ലാലേട്ടൻ അങ്ങനെ മുണ്ടൊക്കെ മടക്കി കുടിക്കുന്ന കാണാനൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇതിൽ നെയിൽസ് ലാലേട്ടൻ്റെ കൊടുത്തുള്ള ഒരു അപ്പിയറൻസ് ഉണ്ട്. എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു അപ്പിയറൻസാണ്. എനിക്ക് ലാലേട്ടൻ കണ്ട് കൊതിയൊന്നും അറിയില്ല. അതിൽ ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നുന്നു. അമ്മാതിരി എന്താ വെച്ചാൽ ഒരു ഒരു വലിയ ഒരു ക്ഷീണം തീർത്തു. എന്താ വെച്ചാൽ ലാലേട്ടൻ കംബാക്ക് എന്നൊക്കെ പറയാൻ പറ്റിയൊരു പടം ജയിലറ. സത്യം പറഞ്ഞു വെച്ചാൽ നെൽസന്റെ കംബാക്കും രജനീകാന്ത് സാറിൻ്റെ ഒരു കംബാക്ക് ഇതൊന്നും എനിക്ക് അവിടെ ഒന്നും തോന്നിയില്ല. എനിക്കിതൊരു ലാലേട്ടൻ്റെ ഒരു കംബാക്ക് സാധനമായിട്ട് എനിക്ക് തോന്നിയത്. പക്കാ ലാലേട്ടൻ ഫാൻസിന് ഈ മറ്റേ ഈ ഒരു ഓണക്കാലം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ കിട്ടിയില്ല സാധനം, കിട്ടിയില്ല കോസ്റ്റ്യൂമും, കിട്ടിയില്ല ഓ അപ്പിയറൻസ്. എൻ്റെ മോനെ എനിക്ക് കണ്ടിട്ട് തിയേറ്ററിൽ കാണാൻ ഞാൻ ഇതായതായിരുന്നു. ക്ലൈമാക്സ് സീനിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ തിയേറ്ററിൽ ഇങ്ങനെ ഓ രോമാഞ്ചിഫിക്കേഷൻ ആണോ എന്താണോ എന്താണോ ഒരു പിടിയില്ല. അമ്മാതിരി ഇത്, അമ്മാതിരി ആവേശം. ഗൂസ് ബംസ് എന്നൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാം. അതിലേക്കാൾ മേലെ എന്തെങ്കിലും ഉണ്ട് വെച്ചാൽ അത് പറഞ്ഞു. അങ്ങനെ ഒരു വാക്കുണ്ട് വെച്ചാൽ നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ആ ഒരു എഫക്റ്റ് ആയിരുന്നു എനിക്ക്. ലാലേട്ടനും മറ്റേ നമ്മുടെ ശിവകുമാറും ശിവണ്ണനും നമ്മുടെ രജനീകാന്ത് സാറും ഇങ്ങനെ അവൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ് വന്നിട്ട് ആ ഒരു സിഗരറ്റ് വെച്ച് സിഗരറ്റ് അല്ല മറ്റേ ചുരുട്ട് വെച്ചിട്ടുള്ള പരിപാടി എൻ്റെ മോനെ സീന് സാധനം. അപ്പോൾ പടം ഒരു ഫാമിലി ഓറിയൻറ്റഡ് കാണുന്നവർക്കും പറ്റും, ഇല്ല മാസ് വേണമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് മാസ് ഉണ്ട്. കോൾഡ് ബ്ലഡ് ഷെല്ലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ എന്ന ചാത്തുണ്ട്. അതിനൊന്നും ഒരു ഇതുമില്ല. പിന്നെ എസ്പെഷ്യലി പറയാൻ വിട്ടുപോകരുതെന്ന് ഞാൻ വിചാരിച്ച ഒരു കാര്യം, വിനായകൻ്റെ പെർഫോമൻസ്. വിനായകൻ അതിൽ അഴിഞ്ഞാടിയിട്ടുണ്ട് മക്കളെ. വിനായകനെ നമുക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. ആ ഒരു ക്യാരക്ടറും ആ ഒരു സിനിമയിൽ നമ്മൾ വിനായകനെ ഒഴിച്ചു നിർത്താൻ നമുക്ക് പറ്റത്തില്ല. എന്ന് വെച്ചാൽ രജനി സാറിൻ്റെ കൂടെ കോമ്പറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയ ഒരു എന്താ വെച്ചാൽ ഓപ്പോസിറ്റ് രജനീകാന്ത് സാറാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫുള്ളായിട്ടുള്ള ഒരു ഇത് കൊടുക്കണം. എന്താ വെച്ചാൽ പൊട്ടൻഷ്യൽ വരണം. പൊട്ടൻഷ്യൽ ഇടുന്ന എന്നാൽ മാത്രമാണ് ഒരു ആ ഒരു വൈബ്രൻ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ മറ്റേ മാമന്നൻ സിനിമ എടുത്തു വെച്ചാൽ ഫാസ്റ്റ് ഫാസിലെ കൊണ്ടുപോയിട്ട് അതിലിട്ടിട്ട് ഇപ്പോൾ ഫാസ്റ്റ് ഫാസിൽ മയമാണ് എല്ലാവിടെയും. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന നായകൻ ആരാണോ അതിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തുള്ള
വില്ലൻ വില്ലനെ പ്ലേസ് ചെയ്യാന്നുള്ള പറഞ്ഞ ഭയങ്കര ചാലഞ്ചിങ്. അപ്പൊ അതൊക്കെ നീൽസൺ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ആ സിനിമയിലുള്ള ഓരോരുത്തർക്കും അവരവരുടെ ക്യാരക്ടർ അളന്ന് കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരാളെ പോലും എന്താ വെച്ചാൽ വെറുതെ ചുമ്മാ സ്ക്രീനിൽ വന്നു പോകുന്ന പോലെയല്ല കാണിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നെയിൽസ. അപ്പോൾ ഉണക്ക് പടങ്ങൾ സെയ് തെറിയൂ, പക്ഷേ എനിക്ക് ആ ഒറ്റ സങ്കടമുള്ളൂ കേട്ടോ. വിജയനെ വെച്ചിട്ട് എന്താ വെച്ചാൽ വിജയനെ പോലുള്ള ഒരു ആക്ടറിനെ വെച്ചിട്ട് അങ്ങനെ ബീസ്റ്റ് എന്തോ പോയത് പോയി. പക്ഷെ ഇനി ചെയ്യാന്ന് വെച്ചാൽ വിജയനെ വെച്ചിട്ട് ഒരു കിട്ടിലും പടം കൊണ്ട് ചെയ്യുക നെയിൽസ. ഇത് ഇനി നോക്കിയോ, ഇനി തമിഴ് ഇൻഡസ്ട്രിയിൽ നെയിൽസിന് ഒരു സ്ഥാനമുണ്ട്. അവിടുത്തെ അങ്ങേൻ്റെ ഒരു സിനിമ പാറ്റേണ് ആ ഒരു ഇതും കോമഡി എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ യോഗി ബാബുവിൻ്റെ ഒക്കെ ഒരു ബ്ലാക്ക് ഹ്യൂമർ സാധനങ്ങളൊക്കെ ഉണ്ട്. യോഗി ബാബു പിന്നെ വേറെ കുറേ ആക്ടേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ ബ്ലാക്ക് ഹ്യൂമറും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സാധനം. പിന്നെ അതിൽ പിന്നെന്താ ഒരു ആക്ഷൻ സീക്വൻസ് വരുന്ന ഒരു സീൻ, ഒരു ടിഷ്യൂവിൻ്റെ ഒരു സീനുണ്ട്. ഞാനൊന്നും പറയുന്നില്ല, എല്ലാം സ്പോയിലറാണ്, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഒരു ടിഷ്യൂവിൻ്റെ സീനൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എന്താ പറയുക, ഇവർ രോമാജിഫിക്കേഷൻ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നതോട് ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ അനിരുദ്ധ് എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. നീ മറ്റേ ഇന്ത്യൻ ഇൻഡസ്ട്രീനെ ഫുൾ എടുത്തിരിക്കുകയോ, ആരെ ഏത് ഡയറക്ടർ ഒന്നും ചോദിച്ചാലും ദാ ബുഡി പറഞ്ഞ മ്യൂസിക് കൊടുക്കാൻ ചെയ്ത മ്യൂസിക്കൊക്കെ കിട്ടില്ലമോ കിട്ടില്ല. അത് തിയേറ്ററിൽ കേൾക്കുമ്പോൾ ആണ് മക്കളെ ഇതിൻ്റെ ഇമ്പാക്റ്റ് അറിയുന്നത്. ഓ എന്നടാ പണി വെച്ചിരിക്കാൻ അനിരുദ്ധ്. കിട്ടില്ലം പടം ദൈവം ചെയ്ത് മിസ്സാക്കണ്ട, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉള്ള പടമാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് എനിക്ക് നേരത്തെ കിട്ടിയത് തല്ലുമാല എന്ന് പറഞ്ഞുള്ള സിനിമയിലാണ്. അത് തിയേറ്ററിൽ ഞങ്ങളെ പൂരപ്പറമ്പ് ആക്കിയൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് 1 ഇയർ ആയി തല്ലുമാല. അതിനുശേഷം ഇപ്പം കിട്ടിയത് ജയിലറാണ്. ജയിലറിന് ഞങ്ങൾ തിമിർത്ത് ആടി തിയേറ്ററിൽ കിടന്ന് ആടിയ പടമാണ്. അപ്പോൾ എന്തുകൊണ്ടും നല്ല ഒരു വർഷത്തിന് ശേഷം, തല്ലുമാലയ്ക്ക് ശേഷം ഞാൻ ജയിലറിലാണ് കുറച്ചും കൂടി തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്ത ഒരു ഇത്. അപ്പോൾ ഈ ഒരു ഫാക്ടറും ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ പടങ്ങൾ വരട്ടെ, നമ്മൾ ഇരുകയും നേരിട്ട് സ്വീകരിക്കും. അപ്പോൾ അടുത്തൊരു സിനിമ, എനിക്കിഷ്ടപ്പെട്ട സിനിമ ഇറങ്ങുന്ന ടൈമിൽ മാത്രമാണ് ഞാൻ വീഡിയോകൾ ചെയ്യാറുള്ളൂ. ഇതിൻ്റെ ഇടയിൽ കുറേ വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്, സിനിമകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടു. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് പുതുമയൊന്നും തോന്നിയില്ല, എനിക്ക് ചെയ്യണമെന്ന് തോന്നിയില്ല. പക്ഷേ ജയിലറിൽ എനിക്ക് ചെയ്യണമെന്ന് തോന്നി. എസ്പെഷ്യലി രജനീകാന്ത് ഫാനോ നിൽസിൻ്റെ ഫാനോ അതായിട്ടൊന്നുമല്ല, ഞാൻ കട്ട മോഹൻലാൽ ഫാനാണ്. കേരളത്തിൽ മമ്മൂട്ടി മോഹൻലാലിൻ്റെ കട്ട ഫാനാണ്. അവരിൻ്റെ ഒരു മാസ സാധനം എന്ന് വെച്ചാൽ ഞാൻ പറയും. പക്ഷേ ഇത് രജനി സാറിനും നിൽസൻ രജനീകാന്തിന് വേണ്ടി ചെയ്ത പാടോ. പക്ഷേ ഐ ഈവൻ സാറ്റിസ്ഫൈഡ് ലാലേട്ടൻ കം ബാക്ക് ഫുൾ പാക്ക് സാധനം. എനിക്കിത് എന്താ പറയുക, രജനി സാറിൻ്റെ കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ മൂമെൻറ്റ്സ്, ഈ മറ്റേ ഗ്ലാസ് ഇതാക്കുന്നത്, ഫ്ലിപ്പ് ചെയ്യുന്നത്, പിന്നെ സിഗരറ്റ് കത്തിക്കുന്നത്, പിന്നെ നോട്ടം, സ്ലാങ്, ആക്ഷൻ ആയിക്കോട്ടെ, ഫൈറ്റിൻ്റെ ഇതായിക്കോട്ടെ, ആളുടെ ഒരു വേ ഓഫ് ഒരു ഒരു ഓറ ആളുടെ ചുറ്റും ഉണ്ടോന്നു. ഭയങ്കര എന്ത് സ്ക്രീൻ പ്രസൻസ് ആണെന്നറിയോ, ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. കണ്ടിരിക്കും പടം തുടക്കം തൊട്ട് അവസാനം വരെ ഇങ്ങനെ കണ്ടിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ പടം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ.